രണ്ട് കൊരിന്തോസ് ഒന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? 24. പൗലോസ് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തോലൻ ആയിരിക്കുന്നത് എന്തിനാലാണ്? ദൈവ തിരുമനസാൽ. പൗലോസ് ആരുടെ ഒപ്പമാണ് കൊരിന്തോസ്കാർക്കുള്ള രണ്ടാം ലേഖനം എഴുതുന്നത്? തിമോത്തേയോസ്. പൗലോസും തിമോത്തേയോസും ആരിൽ നിന്നാണ് കൊരിന്തോസ്കാർക്കും അക്കായിയായിലെങ്ങുമുള്ള വിശുദ്ധർക്കും കൃപയും സമാധാനവും ആശംസിക്കുന്നത്? നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും. ഓരോ തരത്തിലുള്ള വേദകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാക്കേണ്ടത് എന്തിനാലാണ് എന്നാണ് പൗലോസ് പറയുന്നത്. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സ്വാന്തനത്താൽ. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ എങ്ങനെ പങ്കുചേരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. സമൃദ്ധമായി. ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അത് എന്തിനു വേണ്ടിയാണ് എന്നാണ് പൗലോസ് പറയുന്നത്. നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടി. ഞങ്ങൾക്ക് നിങ്ങളിൽ എന്ത് ഉണ്ട് എന്നാണ് 2 കൊരിന്തോസ് 1:7 പറയുന്നത്. ഉറച്ച പ്രത്യാശ. ഞങ്ങൾ എവിടെ അനുഭവിച്ച ക്ലേശങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഏഷ്യയിൽ ഞങ്ങൾ എങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് പൗലോസും തിമോത്തേയോസും പറയുന്നത്. മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും. ഏഷ്യയിൽ ആയിരിക്കുമ്പോൾ ഞങ്ങൾ എന്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി എന്നാണ് പൗലോസും തിമോത്തിയോസും പറയുന്നത്. മരണശിക്ഷയ്ക്ക്. എന്തിൽ നിന്നും ദൈവം ഞങ്ങളെ രക്ഷിച്ചു എന്നാണ് 2 കൊരിന്തോസിൽ പറയുന്നത്. ഗൗരവമേറിയ ഒരു വിപത്തിൽ നിന്നും. ഗൗരവമേറിയ ഒരു വിപത്ത് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന തോന്നൽ. നിങ്ങൾ ഞങ്ങളെ എങ്ങനെ സഹായിക്കണം എന്നാണ് പൗലോസും തിമോത്തേയോസും പറയുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വഴി. ഞങ്ങൾക്ക് അലഭിച്ച അനുഗ്രഹം എന്തിൻ്റെ ഫലമായാണ് ഉണ്ടായത്? അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി. എന്താണ് ഞങ്ങളുടെ അഭിമാനം എന്ന് പറയുന്നത്? ഞങ്ങൾ ലോകത്തിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ, വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ വ്യാപരിച്ചു എന്ന മനസാക്ഷി. ഞങ്ങൾ ലോകത്തിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ, വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ വ്യാപരിക്കാൻ സാധിച്ചത് എന്തിനാലാണ്? ദൈവകൃപയാൽ എന്നാണ് നിങ്ങൾ ഞങ്ങളുടെ അഭിമാനവും ഞങ്ങൾ നിങ്ങളുടെ അഭിമാനവും ആണെന്ന് നിങ്ങൾ സമ്പൂർണമായി ഗ്രഹിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നത്. കർത്താവായ യേശുവിൻ്റെ ദിനത്തിൽ നിങ്ങളുടെ അടുത്ത് വരാമെന്ന് ഞാൻ നേരത്തെ നിശ്ചയിച്ചത് എന്തിനു വേണ്ടി എന്നാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾക്കു വീണ്ടും കൃപ ലഭിക്കേണ്ടതിന്. എവിടേക്ക് പോകും വഴി കൊരിന്തോസ്കാരെ സന്ദർശിക്കണം എന്നതായിരുന്നു പൗലോസിൻ്റെ ആഗ്രഹം. മക്കെ ധോനിയായിക്കേ.
ലൗകിക മനുഷ്യൻ ഒരേ സമയം എന്തു പറയുന്നു? അതെ എന്നും അല്ല എന്നും. രണ്ട് കൊറിന്തോസ് പ്രകാരം ദൈവം നമ്മിൽ എന്താണ് പതിപ്പിച്ചിരിക്കുന്നത്? തൻ്റെ മുദ്ര. ഞാൻ കൊറിന്തോസിലേക്ക് വരാതിരുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്. നിങ്ങളുടെ ഗുണത്തിനു വേണ്ടി. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ എന്തു പുലർത്തുന്നില്ല. ആധിപത്യം. നിങ്ങൾ വിശ്വാസസ്ഥിരത ഉള്ളവർ ആയതുകൊണ്ട് നിങ്ങളുടെ എന്തിനു വേണ്ടി ഞങ്ങൾ നിങ്ങളോടൊത്ത് ജോലി ചെയ്യുന്നു? സന്തോഷത്തിന് വേണ്ടിയേ.